ഹായ്, വെൽക്കം ടു സാൻസ് പെർസ്യൂട്ട്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് നെപ്പോളിയൻ്റെ ജീവ ചരിത്രമാണ്. എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൊക്കെ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പരിചയപ്പെടുത്തലുകളോ മുഖവിറകളോ ആവശ്യമില്ല നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് പറയാൻ. ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത ഒരു സാധാരണ ജനറൽ സ്ഥാനത്തു നിന്നും അദ്ദേഹം ഒതുച്ചുയർന്നത് ഫ്രാൻസിൻ്റെ ചക്രവർത്തി സ്ഥാനത്തേക്കാണ്. ശ്രേഷ്ഠരായ സ്വേച്ഛാധിപതികളിൽ ഒരാളെന്ന് ലോകം വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറയുന്ന പുസ്തകമാണ് നിശാന്ത് പുതുപ്പണത്തിൻ്റെ നെപ്പോളിയൻ. ഫ്രഞ്ച് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ കോൺസലറായ നെപ്പോളിയൻ 1799 നവംബർ 11 മുതൽ 1804 മെയ് 18 വരെ അവിടുത്തെ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു. 1804 മെയ് 18 മുതൽ 14 വരെ ഏപ്രിൽ 6 വരെയുള്ള കാലയളവിൽ നെപ്പോളിയൻ 1-ാമൻ എന്ന പേരിലറിയപ്പെട്ട അദ്ദേഹം ഫ്രാൻസിൻ്റെ ചക്രവർത്തിയും ഇറ്റലിയിലെ രാജാവുമായിരുന്നു. ജന്മം കൊണ്ട് ഇറ്റലിക്കാരനായ നെപ്പോളിയൻ പിന്നീട് ഫ്രാൻസ് കോർസിക്ക കീഴടക്കിയതോടെ ഫ്രഞ്ച് പൗരനായി മാറുകയായിരുന്നു. വളരെ സമ്പന്നരല്ലെങ്കിലും ഉന്നത കുലജാതരായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. നെപ്പോളിയൻ ഡി ബോണപ്പാർട്ട് എന്ന യഥാർത്ഥ പേര് ഉപേക്ഷിച്ച് ഫ്രഞ്ച് ചുവയുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന പേര് അദ്ദേഹം പിന്നീട് സ്വീകരിക്കുകയായിരുന്നു. ട്രോയ്സിനടുത്ത ബ്രിയന്നയിലെ ചാഷ്യൂ എന്ന ചെറു പട്ടണത്തിൽ സൈനിക സ്കൂളിലായിരുന്നു നെപ്പോളിയൻ പഠനം തുടങ്ങിയത്. ഫ്രഞ്ച് പഠിച്ചിരുന്നെങ്കിൽ കൂടി തൻ്റെ മാതൃഭാഷയായ ലാറ്റിൻ ശൈലിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. ഗണിതശാസ്ത്രത്തിൽ ഉയർന്ന മാർക്കുകൾ നേടിയ അദ്ദേഹം അധ്യാപകരുടെ മാതൃകാ വിദ്യാർത്ഥിയായി. ഗണിതത്തിലും ഭൂമിശാസ്ത്രത്തിലുമുള്ള നെപ്പോളിയൻ്റെ അഭിരുചി അദ്ദേഹത്തെ ഒരു നാവികനാക്കാൻ സഹായിക്കുമെന്ന് സ്കൂളിൽ പരിശോധനയ്ക്ക് വന്ന ഇൻസ്പെക്ടർ ഒരിക്കൽ രേഖപ്പെടുത്തുകയുണ്ടായി. ആ രണ്ട് വിഷയങ്ങൾ ഒഴിച്ച് മറ്റെല്ലാത്തിലും തോൽക്കാതെ കടന്നുകൂടാനുള്ള മാർക്കുകൾ മാത്രമേ നെപ്പോളിയന് ലഭിച്ചിരുന്നുള്ളൂ. 1784 ബ്രിയന്നയിൽ നിന്നുമാണ് നെപ്പോളിയൻ തൻ്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയത്. തുടർന്ന് ഉന്നത പഠനത്തിനായി പാരീസിലേക്ക് പോയ നെപ്പോളിയൻ 2 വർഷത്തെ കോഴ്സ് ഒരൊറ്റ വർഷം കൊണ്ട് പൂർത്തിയാക്കി. ഗണിതത്തിലും ഭൂമിശാസ്ത്രത്തിലും തനിക്കുള്ള പാഠവും സ്വയം വിലയിരുത്തിയ അദ്ദേഹം നാവികസേനയിൽ ചേരാൻ ആഗ്രഹിച്ചെങ്കിലും പെട്ടെന്ന് തീരുമാനം മാറ്റി. പീരങ്കി പട്ടാള പഠനത്തിന് പോവുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ സൈനിക പഠനം പൂർത്തിയാക്കിയ നെപ്പോളിയൻ ഒടുവിൽ ഫ്രഞ്ച് പീരങ്കി പട്ടാളത്തിൻ്റെ 2-ാം ഉപസേനാപതിയായി തൻ്റെ സൈനിക ജീവിതം ആരംഭിച്ചു. നെപ്പോളിയനെ 12 വയസ്സുള്ളപ്പോൾ ഉദരരോഗം ബാധിച്ച് അച്ഛൻ കാർലോ ബോണപ്പാർട്ട് മരിച്ചുപോയി. അമ്മ മരിയ ലെറ്റീഷ്യ ബോണപ്പാർട്ട് നെപ്പോളിയൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. നെപ്പോളിയൻ ചക്രവർത്തിയായ ശേഷം ലെറ്റീഷ്യയ്ക്ക് രാജമാതാവ് എന്ന സ്ഥാനപ്പേരും 300,000 ഫ്രാങ്ക് വാർഷിക വേതനവും ലഭിച്ചു. നെപ്പോളിയൻ്റെ ഉയർച്ചകളെപ്പറ്റി അവർക്ക് ആശങ്കകളുണ്ടായിരുന്നു അത്രേ. ഇതൊക്കെ എത്ര കാലത്തേക്ക് എന്നവർ പറഞ്ഞത്രേ. നെപ്പോളിയനോടൊപ്പം എൽബയിൽ അവർ കുറച്ചു കാലം വസിച്ചു. നെപ്പോളിയനോടൊപ്പം സെൻറ് ഹെലേനയിൽ പാർക്കാൻ ആഗ്രഹിച്ചെങ്കിലും അതു സാധ്യമായില്ല. 1815 മുതൽ റോമിലേക്ക് താമസം മാറ്റി. നെപ്പോളിയൻ്റെ മരണ വാർത്തയറിഞ്ഞ് ആഴ്ചകളോളം അവർ കിടപ്പിലായിരുന്നു. 1836 അന്തരിച്ചു. ചരിത്രത്താളുകളിൽ ഉറങ്ങിപ്പോകേണ്ട വെറുമൊരു പേര് മാത്രമാക്കാതെ താൻ വ്യാപരിച്ച എല്ലാ കർമ്മ മേഖലകളിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നെപ്പോളിയൻ ലോകം ഇന്നും പ്രകീർത്തിക്കപ്പെടുന്ന മഹാരഥന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും മനോധൈര്യവും ഇന്നും പഠനയോഗ്യമായ ഒരു ജീവിതകഥയായി നിലനിൽക്കുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ട് 1 പതിറ്റാണ്ട് കാലം ഫ്രഞ്ച് ചക്രവർത്തിയും സൈനിക മേധാവിയുമായിരുന്നു. 1789 ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് 1792 സെപ്റ്റംബറിൽ അധികാരമേറ്റ 1-ാം റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിന് സ്വന്തം നിലനിൽപ്പിനായി യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളുമായി നിരന്തരം പോരാടേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവ യുദ്ധങ്ങൾ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഈ യുദ്ധങ്ങളിലാണ് നെപ്പോളിയൻ സൈനികനെന്ന നിലയിൽ രാഷ്ട്രത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. അതേസമയത്ത് ഫ്രാൻസിൻ്റെ ആഭ്യന്തര സ്ഥിതിയും സങ്കീർണമായിരുന്നു. വിപ്ലവാനന്തരം നിലവിൽ നിന്ന ജനപ്രതിനിധി സഭയ്ക്ക് നിരന്തരം പേരുമാറ്റം സംഭവിച്ചു.
രാഷ്ട്രത്തലവനെന്ന് സ്വയം പ്രഖ്യാപിച്ചില്ലെങ്കിലും കോൺസുലേറ്റിൻ്റെ മുഖ്യ നേതാവെന്ന നിലയ്ക്ക് തുടർന്നുള്ള 5 കൊല്ലങ്ങൾ നെപ്പോളിയൻ സ്വേച്ഛാഭരണം നടത്തി. 1804 കോൺസുലേറ്റ് പിരിച്ചുവിട്ട് സ്വയം ചക്രവർത്തി പദമേറ്റു. ഫ്രാൻസിനെതിരെ അണിനിരന്ന യൂറോപ്യൻ സൈനിക ശക്തികളുടെ മേൽ നേടിയ വിജയം അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടാള മേധാവികളിൽ ഒരാൾ എന്ന പ്രശംസയ്ക്ക് അർഹനാക്കി. നെപ്പോളിയൻ യൂറോപ്പിലാകമാനം തൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. നെപ്പോളിയൻ്റെ ഈ നീക്കത്തിനെതിരെ മറ്റു യൂറോപ്യൻ ശക്തികൾ പലതവണ സംഘം ചേർന്നു യുദ്ധത്തിന് ഇറങ്ങി. ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജിതനായി. രാഷ്ട്രീയ അഭയം തേടിയ നെപ്പോളിയനെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ സെൻറ് ഹെലന ദ്വീപിലേക്ക് നാടുകടത്തി. 1821 May 5 51 വയസ്സിൽ സെൻറ് ഹെലനയിലെ ലോങ്വുഡിൽ വെച്ച് ഇദ്ദേഹം നിര്യാതനായി. ഉദരത്തിലെ ക്യാൻസറായിരുന്നു മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നു. അസാധ്യമായി ഒന്നുമില്ല എന്നത് നെപ്പോളിയൻ്റെ പേരിലുള്ള പ്രസിദ്ധമായ വാക്യമായി അറിയപ്പെടുന്നു. എന്നാൽ അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ച വാക്കുകൾ ഇതല്ല. അസാധ്യം അതൊരു ഫ്രഞ്ച് വാക്കല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോഴ്സിക്ക ദ്വീപിലെ അജാക്ഷിയോ എന്ന ഉൾനാടൻ പ്രദേശത്ത് കാർലോ ബോണപ്പാർട്ടിൻ്റെയും ലെറ്റീഷ്യയുടെയും മകനായി 1769 August 15 നെപ്പോളിയൻ ജനിച്ചു. നെപ്പോളിയൻ്റെ ജനനത്തിന് തൊട്ടു മുമ്പ് 1768 ഇറ്റാലിയൻ ദ്വീപായിരുന്ന കോഴ്സിക്ക ഫ്രാൻസിന് കൈമാറപ്പെട്ടത്. പാസ്കൽ പൗളിയുടെ നേതൃത്വത്തിൽ കോഴ്സിക്കക്കാർ ഇതിനെതിരായി പ്രക്ഷോഭം നടത്തിയെങ്കിലും ഫ്രഞ്ച് സൈന്യം അതൊക്കെ അടിച്ചമർത്തി. ഈ പ്രക്ഷോഭത്തിൽ കാർലോ ബോണപ്പാർട്ട് സജീവം പങ്കെടുത്തു. ഫ്രാൻസിൻ്റെ അധീനതയിലായെങ്കിലും കോഴ്സിക്കക്കാർ ഇറ്റാലിയൻ ഭാഷയോ ഇറ്റാലിയൻ സമ്പ്രദായങ്ങളോ സ്വതന്ത്ര കോഴ്സിക്ക എന്ന ആശയമോ കൈവിട്ടില്ല. ചെറുപ്പത്തിൽ നെപ്പോളിയന് മാതൃഭാഷയായ ഇറ്റാലിയനെ അറിയുമായിരുന്നുള്ളൂ. കുടുംബത്തിന് പരമ്പരാഗതമായി മുന്തിരിത്തോട്ടങ്ങളും ഒലീവ് തോട്ടങ്ങളും ഉണ്ടായിരുന്നു. നെപ്പോളിയൻ്റെ മൂത്ത സഹോദരനായിരുന്നു ജോസഫ്. ലൂസിയൻ, എലീസ, ലൂയിസ്, പോളിൻ, കരോളിൻ, ജെറോം എന്നിവർ ഇളയ സഹോദരങ്ങളായിരുന്നു. നെപ്പോളിയൻ്റെ ബാല്യത്തെക്കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ട്. പക്ഷേ അവയ്ക്കൊന്നും വ്യക്തമായ തെളിവുകളില്ല. ബാല്യകാലത്ത് താൻ കലഹക്കാരനായിരുന്നുവെന്ന് നെപ്പോളിയൻ പിന്നീട് പറയുകയുണ്ടായി. 10 വയസ്സുവരെ നെപ്പോളിയൻ കോഴ്സിക്കയിലെ സ്കൂളിലാണ് പഠിച്ചത്. കോഴ്സിക്കയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ ധീരയോദ്ധാക്കളോട് കരുണ തോന്നിയ ഫ്രഞ്ച് സർക്കാർ അവർക്ക് സർക്കാർ ജോലി നൽകുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായവും അനുവദിച്ചു. അജാക്ഷിയോയിലെ ഫ്രഞ്ച് ഗവർണർ മാർബഫുമായി ബോണപ്പാർട്ട് കുടുംബം സൗഹൃദത്തിലായിരുന്നു. മാർബഫ് വഴി കാർലോ ബോണപ്പാർട്ടിന് സർക്കാർ ജോലിയും മൂത്ത മകൻ ജോസഫിന് വൈദിക സ്കൂളിലും ഇളയ മകൻ നെപ്പോളിയന് സൈനിക വിദ്യാലയത്തിലും പ്രവേശനവും തരപ്പെട്ടു. 1779 ഉത്തര ഫ്രാൻസിലെ ബ്രിന്നി സൈനിക സ്കൂളിൽ പഠനമാരംഭിച്ചു. ഈ സ്കൂൾ ഒരു തരത്തിൽ പ്രാരംഭ പടവായിരുന്നു. പട്ടാള പരിശീലനത്തേക്കാൾ ചരിത്രവും ഭൂമിശാസ്ത്രവും ഗണിതവും സയൻസും ലാറ്റിൻ ഫ്രഞ്ച് ഭാഷകളുമായിരുന്നു വിഷയങ്ങൾ. ഈ സ്കൂളിലെ അവസാന പരീക്ഷാ ഫലമനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന സൈനിക സ്കൂളുകളിലേക്ക് പ്രവേശനം ലഭിച്ചു. ഭൂമിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും കേമനായ നെപ്പോളിയന് വായനാശീലവും ഉണ്ടായിരുന്നു. സീസർ അലക്സാണ്ടർ എന്നിവരായിരുന്നു ആ ബാലൻ്റെ ആരാധനാ പുരുഷന്മാർ. ബ്രിന്നിയയിലെ സഹപാഠികൾ നെപ്പോളിയൻ്റെ ഇറ്റാലിയൻ രീതികളെ പരിഹസിച്ചിരുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് ഇറ്റാലിയൻ രീതിയിലാണ് നെപ്പോളിയൻ തൻ്റെ പേർ ഉച്ചരിച്ചത്. ബോണപ്പാർട്ട് എന്ന ഇറ്റാലിയൻ ചുവയുള്ള കുടുംബപ്പേര് ഫ്രഞ്ച് രീതിയിലുള്ള ബോണപ്പാർട്ട് എന്നായി മാറിയത് വളരെ കാലം കഴിഞ്ഞാണ്. ബ്രിന്നിയ പഠനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം നെപ്പോളിയന് വിഖ്യാതമായ പാരീസ് മിലിറ്ററി സ്കൂളിൽ പ്രവേശനം ലഭിച്ചു. നാവിക വിഭാഗമായിരുന്നു നെപ്പോളിയൻ രചിച്ചതെങ്കിലും പീരങ്കി പട്ടാളത്തിലാണ് പ്രവേശനം ലഭിച്ചത്. 1785 September നെപ്പോളിയൻ്റെ സൈനിക പരിശീലനം പൂർത്തിയായി. 16-കാരനായ നെപ്പോളിയൻ 1st Pirangi Padayil വാലൻസ് എന്ന സ്ഥലത്ത് സബ് ലെഫ്റ്റനൻ്റ് ആയിട്ടായിരുന്നു ആദ്യ നിയമനം. ഒഴിവ് സമയത്ത് പുരാതന ഗ്രീക്ക് തത്വചിന്തയും ചരിത്ര പ്രസിദ്ധരായ പോരാളികളുടെ യുദ്ധ നയതന്ത്രങ്ങളും വായിച്ച് മനസ്സിലാക്കുകയും
വായിക്കുന്ന പ്രധാന ആശയങ്ങൾ കുറിച്ചെടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്ന സ്വഭാവവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മറ്റു രാജ്യങ്ങളുടെ ഭൂപടം വരയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദങ്ങളിൽ ഒന്നായിരുന്നു. 1786 സെപ്റ്റംബറിൽ നെപ്പോളിയൻ അവധിയെടുത്ത് കോഴ്സിക്കയിലേക്ക് തിരിച്ചു. 10 വയസ്സിൽ പഠിക്കാൻ പോയതിന് പിന്നെ 7 വർഷക്കാലത്തിന് ശേഷമുള്ള ആദ്യത്തെ വരവായിരുന്നു ഇത്. 1785 ഫെബ്രുവരിയിൽ നെപ്പോളിയൻ്റെ പിതാവ് കാർലോ ബോണപ്പാർട്ട് ഉദരരോഗം ബാധിച്ച് നിര്യാതനായി. അതിനുശേഷം വീട്ടിലെ സാമ്പത്തിക നില തകരാറിലായിരുന്നു. മൾബറി കൃഷിക്കായി ലൂയി 16-ാമൻ്റെ സർക്കാർ നൽകാമെന്ന് ഏറ്റിരുന്ന ധനസഹായം കിട്ടാതെ വന്നതായിരുന്നു പ്രധാന കാരണം. അതെല്ലാം ശരിയാക്കിയെടുക്കാൻ 2 വർഷത്തോളം എടുത്തു. പിന്നീട് 1782 ജൂണിലാണ് നെപ്പോളിയൻ തൻ്റെ റെജിമെൻറ്റിൽ തിരിച്ചെത്തിയത്. അപ്പോഴേക്കും റെജിമെൻ്റ് വാലൻസിൽ നിന്നും ഓക്സോണിലേക്ക് മാറിയിരുന്നു. 15 മാസങ്ങൾ നെപ്പോളിയൻ റെജിമെൻസിൽ സേവനമനുഷ്ഠിച്ചു. ഒഴിവ് സമയം മുഴുവനും എഴുത്തും വായനയുമായിട്ട് കഴിച്ചുകൂട്ടി. കോഴ്സിക്കയുടെ സ്വാതന്ത്ര്യമായിരുന്നില്ല നെപ്പോളിയൻ്റെ ലക്ഷ്യമെന്നും, മറിച്ച് കോഴ്സിക്ക നേതാവെന്ന നിലയ്ക്ക് ഫ്രഞ്ച് വിപ്ലവ പ്രസ്ഥാനത്തിൽ അധികാരസ്ഥാനം നേടുകയായിരുന്നു നെപ്പോളിയൻ്റെ ലക്ഷ്യമെന്നും ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. കോഴ്സിക്കയിലെ പിന്തിരിപ്പിന് കൂട്ടായ്മകൾ വിപ്ലവത്തിനെതിരാണെന്ന സന്ദേശം നെപ്പോളിയൻ പാരീസിലേക്ക് എത്തിച്ചു. കോഴ്സിക്കൻ സ്വാതന്ത്ര്യ സമര നേതാവ് പൗളിയുമായിട്ടുള്ള വിരോധത്തിന് ഇത് തുടക്കം കുറിച്ചു. കോഴ്സിക്ക ഫ്രാൻസിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന വിപ്ലവ സർക്കാർ പ്രഖ്യാപിച്ചു. നെപ്പോളിയൻ നാഷണൽ അസംബ്ലിയുടെ ദൃഷ്ടിയിൽ ശ്രദ്ധേയനായി. ജൂൺ 1 വാലൻസിൽ തമ്പടിച്ചിരുന്ന 4th Artillery Regiment നെപ്പോളിയൻ മാറ്റപ്പെട്ടു. അതേ ആഴ്ചയാണ് വറേനിൽ വെച്ച് ലൂയി 16-ാമനെയും മേരി അന്റോണറ്റിനെയും ഓടി രക്ഷപ്പെടുത്തുന്നതിനിടയിൽ വിപ്ലവകാരികൾ തിരിച്ചറിഞ്ഞു പിടികൂടിയത്. ഈ സംഭവത്തെ തുടർന്ന് പട്ടാളക്കാർക്ക് പുതിയ പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വന്നു. തങ്ങളുടെ കൂറ് ഭരണഘടനയോടും മാത്രമാണെന്നും നാഷണൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ ഉത്തരവുകൾ മാത്രമേ തങ്ങൾ അനുസരിക്കൂ എന്നും എല്ലാ സൈനികരും പ്രതിജ്ഞയെടുക്കേണ്ടി വന്നു. രാജാവിനോടും രാജഭരണത്തോടും കൂറുണ്ടായിരുന്ന അസംഖ്യം സൈനികർ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞുപോയതോടെ ശേഷിച്ചവർക്ക് ഉദ്യോഗക്കയറ്റം എളുപ്പമായി. നെപ്പോളിയന് ലഫ്റ്റനന്റ് പദവി ലഭിച്ചു. 1792 സെപ്റ്റംബർ 22 ഫ്രാൻസിലെ ആദ്യത്തെ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അന്നു തന്നെ കലണ്ടറിയർ റിപ്പബ്ലിക്കൻ ഫ്രാൻസിസ് എന്ന പുതിയ റിപ്പബ്ലിക്കൻ കലണ്ടറും തുടക്കം കുറിച്ചു. ഈ കലണ്ടർ ഫ്രഞ്ച് വിപ്ലവ കലണ്ടർ എന്നും അറിയപ്പെടുന്നു. രാജാവിൻ്റെയും രാജകുടുംബാംഗങ്ങളുടെയും കുറ്റവിചാരണകളും പരസ്യമായ വധശിക്ഷയും ഭീകരവാഴ്ചക്ക് വഴിതെളിച്ചു. മറ്റു യൂറോപ്യൻ രാജശക്തികളുടെ സൈനിക കൂട്ടായ്മ ഫ്രാൻസിനെതിരെ സംഘടിതമായ പോരാട്ടം തുടങ്ങി. ഇതേ സമയം തന്നെയാണ് ഫ്രഞ്ച് കോളനിയായിരുന്ന സാർ ഡൊമിനിക്കിൽ അടിമ കച്ചവടത്തിനെതിരായുള്ള പ്രക്ഷോഭം മൂർച്ഛിച്ചത്. 1792 മെയ് മാസം അവസാനത്തോടെ പാരീസിൽ തിരിച്ചെത്തിയ നെപ്പോളിയൻ ക്യാപ്റ്റൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. കോഴ്സിക്കയോട് തൊട്ടുകിടക്കുന്ന സാർഡീനിയൻ ദ്വീപ സമൂഹം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. അവിടെ താവളമടിച്ചിരുന്ന ബ്രിട്ടീഷ് സൈന്യം പൗളിയുടെ സഹായത്തിന് തയ്യാറായി. ഫ്രഞ്ച് റിപ്പബ്ലിക്കിൻ്റെ അതിർത്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപുകളൊന്നായ മഡലേന ദ്വീപ് ആക്രമിക്കാനുള്ള ഉദ്യമത്തിൽ നെപ്പോളിയൻ ആദ്യമായി യുദ്ധരംഗത്തിറങ്ങി. ഈ ഉദ്യമം പരാജയത്തിനാണ് കലാശിച്ചത്. പൗളിയുമായുള്ള സംഘർഷം മൂത്തതിനാൽ ബോണപ്പാർട്ട് കുടുംബം ഒന്നടങ്കം കടൽ കടന്ന് ആദ്യം നൈസിലും പിന്നീട് മാഴ്സയിലും വാസമുറപ്പിച്ചു. നൈസിൽ വെച്ച് യാദൃശ്ചികമായിട്ടാണ് നെപ്പോളിയൻ കോഴ്സിക്കൻ നേതാവ് സാലിസിറ്റിയെയും ഫ്രഞ്ച് ജനറൽ ഡെഗീറിനെയും കണ്ടുമുട്ടിയത്. സാലിസിറ്റി സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവായി തീർന്നിരുന്നു. സാലിസിറ്റിയുടെ ശുപാർശയോടെ ഇറ്റാലിയൻ റെജിമെൻറ്റിൽ നെപ്പോളിയന് ഇടം ലഭിച്ചു. ഈ റെജിമെൻറ്റിൻ്റെ പ്രഥമ ദൗത്യം ടൂണോണിലേക്കായിരുന്നു. അതിപ്രധാനമായ ടൂണോൺ തുറമുഖപട്ടണത്തിൽ രാജഭക്തർ വിപ്ലവത്തിനെതിരെ പ്രതികരിച്ചു. അവർക്ക് സായുധ പിൻബലവുമായി ബ്രിട്ടീഷ് സ്പാനിഷ് യുദ്ധക്കപ്പലുകൾ തുറമുഖത്തോടടുത്തു. ടൂലോൺ തിരിച്ചുപിടിക്കേണ്ടത് ഫ്രഞ്ച് റിപ്പബ്ലിക്കിൻ്റെ അഭിമാനത്തിൻ്റെ മാത്രമല്ല നിലനിൽപ്പിൻ്റെ പ്രശ്നമായി തീർന്നു. ഇതായിരുന്നു നെപ്പോളിയൻ്റെ ആദ്യത്തെ വിജയകരമായ ദൗത്യം. ജോസ്ഫൈൻ ദു ബുവാനി ആയിരുന്നു നെപ്പോളിയൻ്റെ ആദ്യ ഭാര്യ. 1796 മാർച്ച് 9 ഈ പ്രേമവിവാഹം നടന്നത്. ജോസ്ഫൈൻ്റെ ഭർത്താവ് അലക്സാണ്ടർ ബുവാർണി പ്രഭു ഫ്രഞ്ചു വിപ്ലവ സമയത്ത്
ഗില്ലോട്ടിന് ഇരയായി. ജോസഫൈനും കുറച്ചുകാലം തടങ്കലിൽ കഴിയേണ്ടി വന്നു. ബോൾബറാസിൻ്റെ സുഹൃത്തുറയത്തിലെ അംഗമായിരുന്ന ജോസഫൈൻ രണ്ട് കുട്ടികളുടെ മാതാവായിരുന്നു. ജോസഫൈനിൽ സന്താനങ്ങൾ പിറക്കാതിരിക്കുന്നുകൊണ്ടാണ് ജോസഫൈനുമായി വിവാഹമോചനം നടത്തിയ ശേഷം നെപ്പോളിയൻ രണ്ടാമതും വിവാഹം ചെയ്തത്. ഇക്കാര്യം ജോസഫൈനും അറിയാമായിരുന്നു. അവർ തമ്മിലുള്ള സ്നേഹബന്ധം ജോസഫൈൻ്റെ മരണം വരെ നിലനിന്നു. 1810 ജനുവരി 10 നിയമപ്രകാരം വിവാഹമോചനം നടന്നത്. സെൻ്റ് ഹെലേനയിൽ വെച്ച് നെപ്പോളിയൻ ജോസഫൈനെ പറ്റി ഇങ്ങനെ പറഞ്ഞു: രാഷ്ട്രീയ കാരണങ്ങളെ കൊണ്ടാണ് ഞാൻ ജോസഫൈൻ നിന്നും വിവാഹമോചനം നേടിയത്. പാവം, എൻ്റെ ഈ ദുരിതാവസ്ഥ കാണേണ്ടി വരും മുമ്പ് ഭാഗ്യവശാൽ അവൾ മരിച്ചുപോയി. ഫ്രഞ്ച് വിപ്ലവകാരികൾ ഗില്ലോട്ടിനെ ഇരയാക്കിയ മേരി അന്റോണേറ്റ്സിൻ്റെ സഹോദരപുത്രൻ ഓസ്ട്രിയൻ രാജാവ് ഫ്രാൻസിസ് രണ്ടാമൻ്റെ പുത്രി മരിയ ലൂയിസായിരുന്നു നെപ്പോളിയൻ്റെ രണ്ടാം ഭാര്യ. രാഷ്ട്ര തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിവാഹം നടന്നത്. സൈനിക ശക്തികളായിരുന്ന റഷ്യയെയും ഓസ്ട്രിയയെയും അനുനയിച്ച് നിർത്തേണ്ടത് നെപ്പോളിയൻ ചക്രവർത്തിയുടെ ആവശ്യമായിരുന്നു. റഷ്യൻ ചക്രവർത്തി സർ അലക്സാണ്ടറുടെ സഹോദരിയുമായുള്ള വിവാഹാലോചന അസഫലമായപ്പോഴാണ് മരിയ ലൂയിസയുമായുള്ള ആലോചന തുടങ്ങിയത്. ഇതും നിഷ്ഫലമാകുമോ എന്ന് നെപ്പോളിയന് ആശങ്കയുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. എങ്കിലും 1-2 തീയതികളിൽ പാരീസിൽ വെച്ച് വിവാഹഘോഷം നടന്നു. 1811 മാർച്ച് 20 നെപ്പോളിയൻ്റെ പുത്രൻ നെപ്പോളിയൻ രണ്ടാമൻ ജനിച്ചു. നെപ്പോളിയൻ്റെ പതനത്തിന് ശേഷം പുത്രനോടൊപ്പം വിയന്നയിലേക്ക് തിരിച്ചു പോകാൻ മേരി ലൂയിസ് നിർബന്ധിതയായി. നെപ്പോളിയൻ ചക്രവർത്തിയുടെ നിയമാനുസൃതമായ പുത്രനും അനന്തരാവകാശിയും ആയിരുന്നു നെപ്പോളിയൻ രണ്ടാമൻ. മുഴുവൻ പേര് നെപ്പോളിയൻ ഫ്രാസ്വ ചാൾസ് ജോസഫ് ബോണപ്പാർട്ട്. ക്ഷയരോഗബാധിതനായി 21-ാം വയസ്സിൽ വിയന്നയിൽ വെച്ചു നിര്യാതനായി. മരണാനന്തരം ലീഗ്ലോൺ അഥവാ കുഞ്ഞിപ്പരുന്ത് എന്ന പേരിലറിയപ്പെട്ടു.